വേൾഡിൻ്റെ പേരിൽ ഇതു ഇന്ന് ഞാൻ പറയാൻ പോണത് നമുക്ക് ആണുങ്ങൾക്കും അത് പെണ്ണുങ്ങൾക്കും അതെ ഒരുപോലെയുള്ള ഒരു പ്രശ്നമാണ് താരൻ അല്ലെങ്കിൽ നമ്മുടെ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. ഈ താരൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കുറേ സംശയങ്ങളുണ്ടാവുക. താരൻ എന്തുകൊണ്ടാണ് വരണേ, അത് മുഴുവനായിട്ട് മാറ്റാൻ പറ്റും, ഇനി താരൻ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കൊഴിഞ്ഞു പോയി മുടിയൊക്കെ തിരിച്ചു വരുമോ, അങ്ങനെ കുറേ സംശയങ്ങൾ ഉണ്ടാവും എല്ലാവർക്കും. അപ്പോൾ ആ സംശയങ്ങൾക്കൊക്കെ ഉള്ളൊരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കണേലും മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ആയിട്ട് കാണാം കേട്ടോ. അത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോക്ക് കിടക്കാം അല്ലേ. ഈ താരെന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? നമ്മൾ നോക്കുമ്പോൾ തലനിറച്ചൊരു വെള്ളപ്പൊടി പോലെ, അതിങ്ങനെ പുരികത്തിലും കൺപീലിയിലൊക്കെ വീണ്, പുരികം കൊഴിഞ്ഞ്, മുടി കൊഴിയുന്നു, കൺപീലി കൊഴിയുന്നു, അല്ലേ, ആകെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് നമ്മുടെ ഒരു കണക്കിൽ. താരൻ അതാണ്, താരൻ വന്നു ആ പൊടി പോലുള്ള സംഭവം തലയിലുണ്ട്, അതാണ് താരൻ അല്ലേ. അപ്പം എന്തുകൊണ്ടായിരിക്കും ഈ താരൻ ഇങ്ങനെ വരുന്നത്? ഈ താരനെ നമുക്ക് എന്താ പറയുക, നമ്മൾ അന്വേഷിക്കുന്നത് എപ്പോഴും താരൻ മാറാൻ എന്ത് ചെയ്യാം, അതിനുള്ള നാച്ചുറൽ ടിപ്സ് അല്ലെങ്കിൽ ഹോം റെമഡീസ് എന്താണ്, അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യാം, എങ്ങനെ മാറ്റാം, അങ്ങനെ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഈ താരൻ എന്താണെന്നും അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് ആ എന്തുകൊണ്ടാണെന്നുള്ള ആ കാരണമുണ്ടല്ലോ, അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ താരനെ ട്രീറ്റ് ചെയ്യാനായിട്ട്. ഞാൻ എന്നും പറയാറുണ്ട്, നമ്മൾ എന്ത് പാക്കായിക്കോട്ടെ, ഓയിലായിക്കോട്ടെ, എന്തും നമ്മൾ അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ ഹെയറിന് സ്യൂട്ട് ആവുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഈ താരൻ്റെ കാര്യവും അതുപോലെ തന്നെയാണ്, നമ്മുടെ ഡാൻഡ്രഫ് ടൈപ്പിനനുസരിച്ചിട്ട് വേണം നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ, എന്നാൽ മാത്രമാണ് അത് മുഴുവനായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. എനിക്കും ഇതിനെ പറ്റുമെന്ന് അറിയാമെന്നില്ല, പണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ താരൻ്റെ. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മുടിയൊക്കെ മടഞ്ഞ് രണ്ട് സൈഡിൽ മടക്കി കെട്ടി രാവിലെ പോകും വൈകുന്നേരം ആവുമ്പോഴും വരുന്നത്. അപ്പോൾ വേനൽക്കാലത്തൊക്കെ ആകുമ്പോൾ നന്നായി വയർപ്പ്, അപ്പോൾ തല വയർപ്പ് അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നിറച്ച് എന്താ പറയുക, ഒരു ചൊറിച്ചിൽ വരും, അതുപോലെ ഈ ചൂടുകുരു വരില്ലേ, അതുപോലെ തന്നെ തലയിൽ നിറച്ച് തരി തരി ഇന്ന് കുരു വരും. കുരു വന്നാൽ പിന്നെ പറയണ്ട, കുരു വന്ന ഭാഗത്ത് നിന്ന് മുടി കംപ്ലീറ്റ് കൊഴിഞ്ഞു പോകും. പിന്നെ ആ കുരുവിൻ്റെ ചൊറിച്ചിലെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഡോക്ടറെ കാണും, വല്ല ഷാമ്പുവോ അല്ലെങ്കിൽ സോപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരും, അത് തേക്കുന്ന സമയത്ത് അത് മാറും. പിന്നെ ഞാൻ നിർത്തി മാറിപ്പോയല്ലോ, ഇനി വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ വീണ്ടും ശ്രദ്ധിക്കില്ല, അങ്ങനെയായിരുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും. അങ്ങനെയായി കഴിഞ്ഞപ്പോഴാണ് ഞാനിതിനെപ്പറ്റി അന്വേഷിച്ചത്, എന്താ ഇങ്ങനെ നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം മാറി നിൽക്കുന്നത്, നിർത്തി കഴിയുമ്പോൾ വീണ്ടും വരുന്നത്. അപ്പോഴാണ് ഞാൻ എന്താ താരനത് എന്തുകൊണ്ടാണെന്നൊക്കെ അന്വേഷിച്ചത്. അപ്പം അങ്ങനെ കിട്ടിയ കുറച്ച് വിവരങ്ങളാണ് കേട്ടോ ഞാനെന്ന് പറയുന്നത്. ഈ താരെന്ന് പറഞ്ഞതേ, നമുക്കറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ബോഡിയിൽ സെല്ലുകൾ എപ്പോഴും പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലും പുതിയ സെല്ലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു നോർമൽ സ്കാൽപ്പിൽ മാസത്തിൽ ഒരു തവണയാണ് പുതിയ സെല്ലുകൾ ഉണ്ടാവുക. ഈ പുതിയ സെല്ലുകൾ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും പഴയ സെല്ലുകൾ ഡെഡ് സെല്ലാണ്, അതവിടെ അക്യുമുലേറ്റ് ചെയ്യും. പക്ഷേ നമ്മൾ ഈ ഡാൻഡ്രഫുള്ള സ്കാൽപ്പുകൾ എന്ന് വെച്ചാൽ 2 to 7 days അതാണ് അവർ പറയുന്നത്. അപ്പോൾ 2 ദിവസം തൊട്ട് 7 ദിവസത്തിനുള്ളിൽ ഓരോ ലെയർ പുതിയ സെല്ലുകൾ ഉണ്ടാവുകയാണ്. അപ്പോൾ പുതിയ സെല്ലുകൾ ഉണ്ടാകുമ്പോൾ പഴയത് ഡെഡ് സെല്ലാവും, അതവിടെ അക്യുമുലേറ്റ് ചെയ്യും. ഈ ഡെഡ് സെല്ലുകളെ നമ്മൾ കറക്റ്റായിട്ട് റിമൂവ് ചെയ്യാതെ വരുമ്പോൾ ഇത് പാളി പാളിയായിട്ട് നിറച്ചിങ്ങനെ ഓരോ ലെയറായിട്ട് സ്കാൽപ്പിൽ അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ കുറേ ഇത് അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഇൻഫെക്ഷൻസ്, ചൊറിച്ചിൽ, കുരു വരല്, മുടി ഒഴിച്ചിൽ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ നമ്മളത് ശ്രദ്ധിക്കില്ല, നമുക്കത് അറിയാം താരന് വരുന്നുണ്ടെന്നല്ലാണ്ട് അത് എന്തുകൊണ്ടാണ് വരണേന്ന് നമ്മൾക്ക് അറിയണില്ലല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നിപ്പോൾ നമ്മൾ മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? താരന് എന്താ പറയുക, നമ്മൾ പറഞ്ഞു 7 ദിവസം കൊണ്ടാണ് പുതിയ സെല്ലുകൾ വരുന്നത്, പഴയത് ഡെഡ് സെല്ലാവണം. അപ്പോൾ ഈ പഴയ ഡെഡ് സെല്ലുകൾ നമ്മൾ ഓരോ 7 ദിവസം കൂടുമ്പോഴും സ്കാൽപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയണം. ഡെഡ് സെല്ല് അവിടെ നിൽക്കുമ്പോഴാണല്ലോ ഈ ഫ്ലേക്സ് ആയിട്ട് ഇങ്ങനെ ഡാൻഡ്രഫ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ 7 ദിവസം കൂടുമ്പോൾ ആ ഡെഡ് സെല്ലുകൾ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ സ്കാൽപ്പിൽ താരൻ്റെ ഒരു പ്രശ്നവും ഇല്ല. അതാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ഇത് പെർമനൻ്റായിട്ട് മാറ്റാൻ പറ്റുമെന്ന് കുറേ പേർക്ക് സംശയം ഉണ്ടാവും. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു കണ്ടീഷനാണ്. സെല്ലുകൾ പുതിയത് പുതിയത് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഹോം റെമഡി വെച്ചിട്ട് അതിനങ്ങനെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലേ. ഒരു പ്രായം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പ്രൊഡക്ഷൻ റേറ്റ് കുറയും, അപ്പോൾ താരൻ തനിയെ ഒതുങ്ങും. പക്ഷേ അതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടായി വരുന്ന പുതിയ ഡെഡ് സെല്ലിൻ്റെ ലെയറുകൾ നമുക്ക് സ്കാൽപ്പ് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് നല്ല പാക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്ത് നന്നായി ക്ലെൻസ് ചെയ്ത് ക്ലീനാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്
എങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതിൽ മുന്നേറ്റ് പറയട്ടെ, ഈ ഡാൻഡ്രഫ് തന്നെ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഡ്രൈ ഡാൻഡ്രഫും ഒന്ന് ഓയിലി ഡാൻഡ്രഫും. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മളിപ്പോൾ സ്കിന്നിനായാൽ പോലും ഓയിലി സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്സ്, കെയർ, യൂസ് ചെയ്യുന്ന ക്രീം എല്ലാം ഡിഫറെൻ്റ് അല്ലേ. അതുപോലെ തന്നെയാണ് ഡാൻഡ്രഫിൻ്റെ കാര്യത്തിലും. ഓയിലി ഡാൻഡ്രഫിനും അതുപോലെ നമ്മുടെ ഡ്രൈ ഡാൻഡ്രഫിനും കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റിൻ്റെ രീതികൾ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം, നമ്മുടെ സ്കാൽപ്പിലുള്ളത് ഏത് ടൈപ്പ് ഡാൻഡ്രഫ് ആണെന്നുള്ളത്. ഇനി അതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതല്ലേ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ഒരുവിധം പേർക്കും ഉണ്ടാകുന്നത് ഡ്രൈ ഡാൻഡ്രഫ് ആണെന്ന്, എനിക്ക് അതായിട്ടുണ്ടായിരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, വെള്ള പൊടി പൊടി പോലെ ഇങ്ങനെ ചെറിയ ചെറിയ പൊടി പോലെ ഉണ്ടാവില്ല നിറച്ച്. അതങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുപ്പ് ഒന്ന് തട്ടിയാൽ മതി, അല്ലെങ്കിൽ നമ്മൾ വെളിച്ചം സമയം വെച്ചാൽ കൈയോട് തട്ടിയാൽ പോലും ഇങ്ങനെ തലയിൽ മുടിയിലൊക്കെ ഇങ്ങനെ നിറച്ച് പൊങ്ങി വരും, ആകെ കൊഴിഞ്ഞ് വീഴും. അതാണ് നമ്മുടെ ഡ്രൈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്, ഒരു വൈറ്റ് ഫ്ലേക്സ് ഇങ്ങനെ ചെറുതായിട്ടുള്ളത്. ഇനി അപ്പോൾ അവരുടെയെന്ന് വെച്ചാൽ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആയിരിക്കും. ഇനി ഒരു ഓയിലി ഡാൻഡ്രഫ് എന്ന് പറയുക വെച്ചാൽ, അവരുടെ സ്കാൽപ്പിൽ സെബത്തിൻ്റെ പ്രൊഡക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഈ സെബം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ ഈ ഡെഡ് സെല്ലുകൾ മിക്സ് ചെയ്തിട്ട് അത് അപ്പോൾ അവരുടെ സ്കാൽപ്പ് മൊത്തത്തിലൊരു ഓയിലി അല്ലെങ്കിൽ ഒരു ഗ്രീസി ആയിട്ടായിരിക്കും നിൽക്കുക. ഇതിന് മാത്രമല്ല, ഒരു യെല്ലോയിഷ് കളറായിരിക്കും ഈ ഡാൻഡ്രഫിന്. അത് കുറച്ചും കൂടെ കനത്തിൽ ഇത്തിരി കൂടെ വലിയ പാളികളായിട്ടായിരിക്കും ഓയിലി ഡാൻഡ്രഫ് കാണാം. അപ്പോൾ ഓയിലി ഡാൻഡ്രഫ് എന്താണെന്നും ഡ്രൈ ഡാൻഡ്രഫ് എന്താണെന്നും മനസ്സിലായില്ല. അപ്പം ഇനി എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ തലയിലുള്ളത് ഏത് ടൈപ്പ് ഡാൻഡ്രഫാണ്, അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാലും മുന്നായിട്ട് പറയട്ടെ, നമ്മൾ കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചീർപ്പ്, തോർത്ത്, അതുപോലെ നമ്മുടെ പില്ലോ കവറുകൾ, പിന്നെ നമ്മൾ എന്തെങ്കിലും പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന ബ്രഷ് ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റായിട്ട് റെഗുലറായിട്ട് ക്ലീൻ ചെയ്ത് വയ്ക്കുക. എന്നുവെച്ചാൽ ചീർപ്പിലൊക്കെ ആയാലും മഴക്കിരുന്ന് കഴിയുമ്പോൾ നമ്മൾ മുടിയേറി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ഫംഗൽ ഇൻഫെക്ഷൻസ് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സ്കാൽപ്പിൽ അല്ലെങ്കിൽ ഹെയറിൽ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നല്ല ക്ലീനാക്കി വയ്ക്കുക. അത് ഒരു മെയിൻ കാര്യം. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ചൂടുവെള്ളത്തിൽ ആരും തല കുളിക്കരുതാ. ചൂടുവെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ മുടി വല്ലാണ്ട് കൊഴിയും. താരന് ഇല്ലെങ്കിൽ പോലും മുടി വല്ലാതെ കൊഴിയും ചൂടുവെള്ളത്തിൽ തല കുളിച്ച് വെച്ചാൽ. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ പോൾസ്, അതായത് നമ്മുടെ ഫോളിക്കിൾസ് ഉള്ള ഇപ്പം നിൽക്കുന്ന ലെവലിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യും. അടഞ്ഞിരിക്കുന്ന പോസ് ഓപ്പൺ ചെയ്യുന്നുള്ളത് ഓക്കെ, പക്ഷേ അതോടൊപ്പം ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ ഹെയർ ഉള്ള ഫോളിക്കിൾസും കൂടെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഹെയർ റൂട്ട് അടക്കം പറഞ്ഞു പോകും. അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ ആരും തല കുളിക്കരുതിട്ടാണ്. പിന്നെ പറയാനുള്ളത് എന്താണ്, സൺലൈറ്റിൽ, ഡയറക്റ്റ് സൺലൈറ്റിൽ ആരും ചെന്ന് നിൽക്കരുത് അധികം നേരം. പ്രത്യേകിച്ച് നട്ടുവച്ച നേരത്ത് എന്ന് വെച്ചാൽ നല്ല ചൂടാണ്, ഒന്ന് സൺബേൺ ഉണ്ടാവും. പിന്നെ നമുക്കറിയാം അതിലെ യു വി റേസ് നമുക്ക് ഭയങ്കര ഹാംഫുൾ ആണ്, അതും ഹെയർ ഫോളിന് കാരണമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഡയറക്റ്റ് സൺലൈറ്റിൽ അധികം നേരം ചെന്ന് നിൽക്കരുത്, അതൊരു കാര്യം. പിന്നെ ഈ ഡ്രൈ സ്കാൽപ്പ് അല്ലെങ്കിൽ ഡ്രൈ ഡാൻഡ്രഫ് ഉള്ളവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും ഡെയിലി തല കുളിക്കുന്നവരാണെങ്കിൽ ഒരു രണ്ട് തുള്ളിയെങ്കിലും വെളിച്ചെണ്ണ ഒന്ന് കയ്യിലെടുത്ത് ഒന്ന് റബ്ബ് ചെയ്തിട്ട് തലയിലൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് പരട്ടുക, എന്നിട്ട് പോയിട്ട് കുളിക്കുക. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകി കഴിയുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് വീണ്ടും ഡ്രൈ ആവാണ്. അപ്പോൾ ഓൾറെഡി ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പിൽ നമ്മൾ വീണ്ടും കൂടുതൽ ഡ്രൈ ആക്കരുത്. എപ്പോഴായാലും എപ്പോൾ കുളിക്കുമ്പോഴും തലയിൽ എപ്പോൾ വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിലും ഒരു തുള്ളി വെളിച്ചെണ്ണ ഒന്ന് തൊട്ട് പരട്ടിയിട്ട് പോയി കുളിക്കുക. ഷാമ്പു ചെയ്യുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെളിച്ചെണ്ണ തേച്ചിട്ട് കുളിക്കുക. എന്ന് കരുതിയിട്ട് എന്നും വെളിച്ചെണ്ണ തേച്ച് തല ഇങ്ങനെ പറ്റിച്ച് വെക്കണം എന്നല്ല കേട്ടോ പറയണത്. കുറച്ചൊന്ന് എന്താ പറയുക, നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യാം. ഓയിലി സ്കാൽപ്പാർക്ക് പിന്നെ കുഴപ്പമില്ല എന്ന് വെച്ചാൽ, അവരുടെ സ്കാൽപ്പ് ഓൾറെഡി ഓയിലിയാണ്. അപ്പോൾ അവർക്കത് കഴുകി കളയുകയാണ് ഏറ്റവും ആവശ്യമുള്ള കാര്യം. മാക്സിമം ഓയിൽ ഇല്ലാതെ നോക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ ഡ്രൈ സ്കാൽപ്പുകാരോടാണ് ഈ പറയുന്നത്, എപ്പോൾ തല കുളിക്കുമ്പോഴും രണ്ട് തുള്ളി വെളിച്ചെണ്ണ ഒന്ന് തൊട്ട് പരട്ടിയിട്ട് കുളിക്കുക. ഇത്രയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഒരു ഡെയിലി രണ്ട് തവണ എന്തായാലും മുടി നന്നായി ഏരി ചേടയൊന്നുമില്ലാണ്ട് വൃത്തിയാക്കി വയ്ക്കാതെ ബാക്കിലേക്ക് ഇട്ടിട്ടും അതുപോലെ തന്നെ നമ്മൾ കുനിഞ്ഞ് നിന്ന് ഫ്രണ്ടിലേക്ക് മുടി ഇട്ടിട്ടും നന്നായി നല്ല പല്ല അകലുള്ള ചെരുപ്പ് കൊണ്ട് നന്നായി ഏരി ടാങ്കിൾസൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വയ്ക്കുക കേട്ടോ.
അത് ഹെയർ ഗ്രോത്ത് നന്നായി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നല്ല രീതിയിൽ കൂടും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫുഡ് ഐറ്റംസ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതായത് അധികം സ്വീറ്റ്, സോൾട്ട്, അതുപോലെ ഭയങ്കര സ്പൈസി ഫുഡുകൾ, ജങ്ക് ഫുഡുകൾ, അതൊക്കെ മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്യാം. അത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും എല്ലാം നമ്മുടെ ബോഡിക്കായാലും മൊത്തത്തിൽ ദോഷമാണല്ലോ. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാം. അതുപോലെ നല്ല ലീഫി വെജിറ്റബിൾസ്, വൈറ്റമിൻ ബി കോംപ്ലക്സ്, അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, സിങ്ക്, അതൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നന്നായി വെള്ളം കുടിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ജനറലായിട്ട് പറയുന്ന കാര്യങ്ങൾ. ഇനി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻ്റ് എന്നുള്ള രീതിയിലേക്ക് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ നാച്ചുറലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നുണ്ടാവും, ഹെയറിലും ഓയിലായിട്ട് പാക്കായിട്ടൊക്കെ ആയിട്ട്. അത് ഒരുവിധം എല്ലാ കാര്യങ്ങളും ഡാൻഡ്രഫ് പോകാനും ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനെയും പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ, എല്ലാ പാക്കുകളും എല്ലാവർക്കും അപ്ലൈ ചെയ്യാം, പക്ഷെ ഡാൻഡ്രഫ് പോകാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒന്ന് വീതം എന്തായാലും നമ്മളൊരു പാക്ക് അല്ലെങ്കിൽ ഓയിൽ എന്തായാലും അപ്ലൈ ചെയ്തിരിക്കുന്നു. ചേട്ടൻ നേരത്തെ പറഞ്ഞു 2 to 7 days പുതിയ സെല്ലുകൾ ഉണ്ടായി വരുമ്പോൾ ഡെഡ് സെല്ല് അക്യുമുലേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ അക്യുമുലേറ്റ് ചെയ്ത ഡെഡ് സെല്ലുകൾ എല്ലാ ആഴ്ചകളിലും നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ 2-3 യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന സ്കാൽപ്പിൽ അക്യുമുലേറ്റ് ചെയ്ത സെല്ലുകൾ മുഴുവൻ പോയിട്ടുണ്ടാവും എന്ന് കരുതി നമ്മളത് അവിടെ നിർത്തരുത്. കാരണം പിന്നെയും ഈ സെല്ലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ റെഗുലറായിട്ട് ഈ ഉണ്ടായി വരുന്ന ഡെഡ് സെല്ലുകൾ നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന് നമുക്ക് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു, ഒരു കാപ്പിപ്പൊടിയിൽ പാക്ക്, അത് നല്ലൊരു സ്ക്രബാട്ടോ. ഈ ഡാൻഡ്രഫൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ക്രബാണ്. അപ്പോൾ ആഴ്ചയിൽ ഒന്ന് ഈ സ്ക്രബ് ഇട്ടതിന് ശേഷം ഡാൻഡ്രഫ് കളയാനുള്ള വേറെ എന്തെങ്കിലും ഒരു പാക്കും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ആരും മടി പിടിച്ചിരിക്കരുത് എന്ന് വെച്ചാൽ, ആഴ്ചയിൽ ഒന്ന് വെച്ച് റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് പിന്നെ നമുക്ക് താരനോ മുടി കൊഴിച്ചിലോ അങ്ങനത്തെ യാതൊരു വക ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. ഇനി ഡ്രൈ ഡാൻഡ്രഫുകാർക്ക് കൂടുതലായിട്ട് റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ സവോള അല്ലെങ്കിൽ ചെറുള്ളി നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ചെറുനാരങ്ങ, തൈര്, തേൻ, പച്ചക്കർപ്പൂരം, കറ്റാർവാഴ, കഞ്ഞുണ്ണി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. കഞ്ഞുണ്ണി ഇവിടെ കഞ്ഞുണ്ണി എന്നാണ് പറയുക, ചില സ്ഥലങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു കയ്യൂന്നി എന്ന് പറയുന്നതാണ്. നമ്മുടെ ഭൃംഗരാജ എന്ന് കേട്ടിട്ടില്ലേ, അതാണ് നമ്മുടെ കഞ്ഞുണ്ണി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ചെറുപ്പം തൊട്ടേ യൂസ് ചെയ്യുന്നത് കഞ്ഞുണ്ണി കാച്ചി വെളിച്ചെണ്ണയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും, പക്ഷേ ഇത്തിരി സമയം മെനക്കെട്ടാലും നല്ല റിസൾട്ടാണ്. എന്നുവെച്ചാൽ തീരെ മുടിയും കൊഴിയില്ല, അതുപോലെ മുടി പെട്ടെന്ന് വളരും, താരൻ പോവും, പിന്നെ മുടി നരയ്ക്കാതിരിക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കഞ്ഞുണ്ണി എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഒരു വീഡിയോ ഇടാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ചെറുനാരങ്ങ, ചെറുനാരങ്ങ നമുക്ക് ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ, വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇത്തിരി നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടൊന്ന് സ്കാൽപ്പിൽ തേച്ചൊരു 10-15 നിൽക്കും, എന്നിട്ട് കഴുകിക്കളയും. ഉള്ളിയുടെ നീര് ഇതുപോലെ തന്നെ ഉള്ളി നീരെടുത്തിട്ട് സ്കാൽപ്പിൽ തേച്ചിട്ട് ഞാൻ ഒരു അരമണിക്കൂറൊക്കെ നിൽക്കാറുണ്ട്, എന്നിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിക്കളയും. പിന്നെ പച്ചക്കറുപൂരം, പച്ചക്കറുപൂരം ഞാനങ്ങനെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാലേ, പറഞ്ഞാൽ വെളിച്ചെണ്ണ കാച്ചി വയ്ക്കുമ്പോൾ ആ കുപ്പിയിൽ ഞാൻ അതൊന്ന് പൊടിച്ചിട്ട് വയ്ക്കും. അതുകൊണ്ട് നമുക്ക് 2 ഗുണങ്ങളാണ്. ഒന്ന്, വെളിച്ചെണ്ണ പെട്ടെന്ന് കേടാവില്ല, പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ താരന് പോകാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പച്ചക്കർപ്പൂരം പൊടിച്ചിട്ട് നമ്മുടെ കഞ്ഞുണ്ണി വെളിച്ചെണ്ണയിൽ ഇട്ട് വയ്ക്കുകയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ തൈര്, പിന്നെ നമുക്കറിയാലോ നമ്മൾ ഹെയർ കണ്ടീഷൻ ചെയ്യാനും എല്ലാത്തിനും യൂസ് ചെയ്യുന്ന തന്നെയാണ് തൈര്. അപ്പോൾ തൈര് നമ്മൾ അതിന് നന്നായി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു കാര്യമാണ് ആപ്പിൾ സൈഡർ വിനീഗർ. ആപ്പിൾ സൈഡർ വിനീഗർ നല്ല ഒരു ഹെയർ കണ്ടീഷണറും അതുപോലെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതും കൂടിയാണ്. നമ്മുടെ സ്കിന്നിനും നല്ലത് തന്നെയാട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ വെച്ചാൽ, നമുക്ക് ഷാംപൂല മിക്സ് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓയിലിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിച്ച് ജസ്റ്റ് ഒന്ന് കഴുകി കളയാം. അങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ആപ്പിൾ സൈഡർ വിനീഗർ യൂസ് ചെയ്യുമ്പോൾ വെച്ചാൽ മാക്സിമം ഒരു 10-15 അത് കഴിയുമ്പോൾ കഴുകി കളയാം. അതിൽ കൂടുതൽ തലയിൽ വെച്ച് നിൽക്കണ്ട. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഡ്രൈ ഡാൻഡ്രഫർക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവുന്ന കാര്യങ്ങൾ. ഇനി ഓയിലി ഡാൻഡ്രഫർക്ക് പറയാന്ന് വെച്ചാൽ ഏറ്റവും മെയിൻ കാര്യമാണ് നമ്മുടെ ഉലുവ. ഉലുവ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുമോ?
ഉലുവ അല്ല, സാധാരണ എല്ലാവർക്കും എന്താ പറയുക, മുടി കൊഴിച്ചലിനും മാറാനും മുടി നന്നായി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ ഒപ്പം ഓയിലി ഡാൻഡ്രഫ് ആണെങ്കിൽ അത് പെട്ടെന്ന് മാറും ഉലുവ തേച്ച് കഴിയുമ്പോൾ. ഉലുവ നമുക്ക് തലേദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് അതിൻ്റെ ഒന്നുകിൽ ഇത് അരച്ച് പാക്കാക്കി തേക്കാം, അല്ലെങ്കിൽ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളം മാത്രം തേക്കാം. അതെങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാട്ടോ. പിന്നെ അതുപോലെ ആര്യവേപ്പിൻ്റെ ഇല, കറിവേപ്പില, കൃഷ്ണതുളസി, പിന്നെ ചെമ്പരത്തി, പിന്നെ ഈ ചെറുനാരങ്ങയും തൈരും രണ്ട് ടൈപ്പ് ഡാൻഡ്രഫ് ആർക്കും സൂട്ടബിൾ ആവുന്ന കാര്യമാണ്. പിന്നെന്താണ്, അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ ഓയിലി ഡാൻഡ്രഫ് ആർക്ക് സൂട്ടാവുന്ന കാര്യങ്ങൾ. ഇത് നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം. അതൊക്കെ എല്ലാം കൂടെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോൻ്റെ ലെങ്ത്ത് എത്ര കൂടുന്നു എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം ചുരുക്കി പറയുന്നു. ഇനി ഇതിൽ നിങ്ങൾക്ക് ഏതിനെ പറ്റിയൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ നമ്മുടെ കാപ്പിപ്പൊടിയിൽ സ്ക്രബ്, അത് വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം, അതൊന്ന് പോയി കണ്ടു നോക്ക് എല്ലാവരും. എന്നിട്ട് അതും പ്ലസ് ഇപ്പോൾ പറഞ്ഞതിൽ ഏതെങ്കിലും ടിപ്പും കൂടെ ചെയ്തു വന്നാൽ എന്തായാലും നമ്മുടെ ഡാൻഡ്രഫിന് നല്ലൊരു മാറ്റം ഉണ്ടാവും. റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിച്ചൽ കംപ്ലീറ്റ് ആയിട്ട് മാറും, പുതിയ മുടി പെട്ടെന്ന് വരികയും ചെയ്യും. ഇപ്പോൾ ഞാനൊക്കെ ഈ താരൻ മാറാൻ വേണ്ടി ദൂരമൊന്ന് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിക്കും അറിയാമായിരുന്നു. ഇനി മുടി ഇങ്ങനെ വാച്ചലെടുക്കുമ്പോഴേ വാച്ചലിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കുറ്റി കുറ്റി പോലെ കുഞ്ഞു മുടികൾ നിറച്ചു വരുമായിരുന്നു. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് അതിൻ്റെ റിസൾട്ട് എന്താണെന്നത്. അതുകൊണ്ട് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാട്ടോ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ ഇതുപോലെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പായിട്ട് വരാം. ബൈ ബൈ.